രണ്ടായിരത്തി പതിനേഴിൽ യേശുദാസിന് മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം സമ്മാനിച്ച ഗാനത്തിന്റെ രചയിതാവ് പൂക്കളെയും ചെടികളെയും പരിപാലിച്ച് പേരാമംഗലത്തുണ്ട് പാട്ടെഴുതുന്ന പൂന്തോട്ടക്കാരനെ തിരിച്ചറിഞ്ഞത് മുൻമന്ത്രി ഷിബു ബേബി ജോണാണ് പേരാമംഗലം മജ്ലിസ് പാർക്കിൽ ആയുർവേദ ചികിത്സാർത്ഥമെത്തിയ മുൻമന്ത്രി ഷിബു ബേബി ജോണാണ് ആ പാട്ടെഴുത്തുകാരനെ തിരിച്ചറിഞ്ഞത് രണ്ടായിരത്തി പതിനേഴിൽ യേശുദാസിനെ മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത പാട്ടിന്റെ രചയിതാവായ പ്രേംദാസാണ് പൂന്തോട്ടക്കാരനെന്ന് പി ടി കുഞ്ഞുമുഹമ്മദ് സംവിധാനം ചെയ്ത വിശ്വാസപൂർവ്വം മൻസൂർ എന്ന ചിത്രത്തിലെ ഗാനത്തിനായിരുന്നു പുരസ്കാരം രമേശ് നാരായണന്റെ സംഗീത സംവിധാനത്തിൽ ജീവിതം കൈവിട്ടു പോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്ന നായകൻ്റെ നഷ്ടവേദന ഉൾക്കൊണ്ട വരികൾ അച്ഛൻ കുട്ടപ്പൻ്റെ അമ്മ വള്ളിയമ്മയുടെ തിരുവാതിര ശീലുകളും കേട്ട് വളർന്ന പ്രേംദാസ് നിരവധി ഗാനങ്ങളും ഭക്തിഗാനങ്ങളും രചിച്ചിട്ടുണ്ട് സിനിമയിൽ പിന്നീട് അവസരങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് പ്രേംദാസ് പറയുന്നു ആദ്യ ഗാനത്തിന് തന്നെ ദേശീയ പുരസ്കാരം ആലപിച്ച ദാസേട്ടനെ ലഭിച്ചപ്പോൾ അത് വലിയൊരു സന്തോഷം എനിക്ക് ലഭിച്ച പോലെ തന്നെയാണ് ഞാൻ എനിക്കത് അനുഭവപ്പെട്ടത് കാരണം ദാസേട്ടൻ ഇരുപത്തിനാല് വർഷത്തിന് ശേഷം എട്ടാമത്തെ ദേശീയ പുരസ്കാരം അപ്പോൾ അത് പി ടി കുഞ്ഞോമ സാറിൻ്റെ സിനിമയിൽ രമേശ് സാറിൻ്റെ സംഗീതത്തിൽ എൻ്റെ വരികൾ അദ്ദേഹം പാടി അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചു ആ വേളയിൽ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു അത് വളരെ ഒരു സന്തോഷമായിട്ട് എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാവും പ്രേംദാസിനെ പൂന്തോട്ടക്കാരൻ്റെ വേഷത്തിൽ കണ്ടെത്തിയ ഷിബു ബേബി ജോൺ ഇക്കാര്യം ഫേസ്ബുക്കിൽ കുറിക്കുകയായിരുന്നു കലാമേഖലയിൽ നിന്ന് ഒരു കലാകാരൻ മാറി നിൽക്കുന്നത് സമൂഹത്തിൻ്റെ നഷ്ടമാണെന്നാണ് ഷിബു ബേബി ജോൺ ഫേസ്ബുക്കിൽ കുറിച്ചത് പ്രേംദാസിന് പുതിയ അവസരങ്ങൾക്കായി ശ്രമിക്കുമെന്നും ഷിബു ബേബി ജോൺ ടി സി വിയോട് പറഞ്ഞു ഞാൻ വളരെ യാതൃശ്യമായി ഇതുപോലെ ഇവിടെ ഇങ്ങനെയൊന്ന് നടക്കാനിറങ്ങിയപ്പോൾ ആണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത് പരിചയപ്പെട്ട് സംസാരിച്ച് വന്നപ്പോഴാണ് ഇങ്ങനൊരു പ്രതിഭയാണ് എന്നുള്ള കാര്യം മനസ്സിലായത് നമുക്ക് ഇതൊക്കെ എല്ലാം ചെയ്തു കൊടുക്കാനൊക്കത്തുള്ളു അത് ആ നിലയിലേക്ക് അദ്ദേഹത്തിന് ഒരവസരം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അല്ല അറ്റ്ലീസ്റ്റ് പൊതുസമൂഹവും മാധ്യമങ്ങളുമൊക്കെ അറിയണമല്ലോ ദേശീയ അവാർഡ് ശ്രീ യേശുദാസിനെ കരസ്ഥമാക്കാൻ വേണ്ടിയുള്ള ഒരു രചന നടത്തിയ ഒരാൾ ഇന്നും ഒരു തോട്ടക്കാരനായി ജീവിതം മുന്നോട്ട് കൊണ്ടു കൊണ്ടി വരുമ്പോൾ എല്ലാവരും ഒന്നും അറിയട്ടെ എന്ന് വിചാരിച്ചു നല്ല മനസ്സുകൾ അതിൽ മുന്നോട്ട് വരണമെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചു വളരെ ആശാപമായ പ്രതികരണം ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട് പോയിമറഞ്ഞ കാലം വന്നു ചേരുമോ പെയ്തൊഴിഞ്ഞ മേഘം വാനം തേടുമോ എന്നു തുടങ്ങുന്ന വരികളായിരുന്നു വിശ്വാസപൂർവ്വം മൻസൂറിലേത് പാട്ടെഴുത്തിൽ ഇനിയും നല്ല കാലം വരുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഒരു മനിയൂർ സ്വദേശി പോയി മറഞ്ഞ കാലം വന്നു ചേരുമോ പെയ്തൊഴിഞ്ഞം വാനം തേടുമോ TCV, TRISURO.